കോവിഡ് കാലത്തും അല്ലെങ്കിൽ അതിനു മുമ്പും ഒക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കേരള പോലീസ്. വളരെ അഭിമാനമാണ് നമ്മൾക്ക് കേരള പോലീസ്. വളരെ സമാധാനമാണ് അവർ ഉള്ളതുകൊണ്ട് നമുക്കുള്ളത്. കാരണം കൃത്യമായ രീതിയിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ വെച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മളെല്ലാം ജീവിച്ചു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ പോലീസ് സേനയുടെ ഒരു നിസ്തുലമായിട്ടുള്ള സേവനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്കറിയാം ആ ഇടയിൽ കേരളത്തിലെ ചില പക്ഷെ കേരളത്തിൽ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും വളരെയേറെ അധികമുണ്ട് എന്നാണ് ചില കൊലപാതകങ്ങളൊക്കെ തെളിയിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അഞ്ചലിലെ ഉത്ര എന്ന പെൺകുട്ടിയെ പാമ്പ് ഘടിപ്പിച്ചു കൊന്ന സൂരജിൻ്റെ ഒരു മാനസികാവസ്ഥ. അതിന് നേരെ മുമ്പ് വളരെ വാർത്താ പ്രാധാന്യം നേടിയതാണ് കൂടത്തായി കൊലപാതക കേസ്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്തുള്ള കൂടത്തായി എന്ന ഗ്രാമം ലോക പ്രശസ്തമായത് ജോളി എന്നൊരു സീരിയൽ കില്ലറിൻ്റെ അത് അസാമാന്യമായിട്ടുള്ള ഒരു ബുദ്ധിയാണ്. പക്ഷേ ജോളി വിചാരിച്ചില്ല ജോളിയെക്കാട്ടിലും വലിയ ബുദ്ധിയുള്ള ആളുകൾ കേരള പോലീസിലുണ്ട് എന്നത് നമുക്കറിയാം. അന്ന് നമുക്കറിയാം വടകര റൂറൽ എസ് പി ആയിട്ടുള്ള കെ ജി സൈമൺ അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ നടത്തിയ ഒരു അന്വേഷണമാണ് കൂടത്തായി എന്ന ഒരു ഗ്രാമത്തെ ലോക പ്രശസ്തമാക്കിയത്. അവിടുത്തെ ഒരു സീരിയൽ കില്ലറെ അതിവിദഗ്ധമായ രീതിയിൽ പോലീസ് പൂട്ടിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ അവസ്ഥയിലാണ് അദ്ദേഹം കെ ജി സൈമൺ എന്ന ഒരു ഉദ്യോഗസ്ഥൻ കെ ജി സൈമൺ ഐ പി എസ് എന്ന ആ ഉദ്യോഗസ്ഥനാണ് അന്ന് എങ്ങുമെത്താതായി പോകാമായിരുന്ന ഒരു കേസിനെ കൃത്യമായ രീതിയിൽ ഒന്നുകൂടെ ഊതിക്കാച്ചിയെടുത്ത് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് അറിഞ്ഞ് ജോളിയെപ്പോലെ സമൂഹത്തിൽ ഒരു മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ഏറ്റവും വലിയ ഒരു നികൃഷ ജീവിയെ ഒരു വലിയ ക്രിമിനലിനെ കൊടും ക്രിമിനലിനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ കെ ജി സൈമൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസിൻ്റെ വലിയ തോതിൽ ഒരു അന്വേഷണ പോലീസിൻ്റെ അന്വേഷണാത്മകതയുടെ ഏറ്റവും വലിയൊരു പര്യായം എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു അവസരത്തിൽ തന്നെയാണ് ശ്രീ കെ ജി സൈമണിൻ്റെ മറ്റൊരു ഇടപെടൽ കൂടി വലിയ തോതിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് അത് കഴിഞ്ഞ ദിവസം ഒരു വാർത്തയായി നൽകാൻ സാധിക്കാതിരുന്നത്. അത് ഇത്തിരി വൈകിയായാലും പ്രേക്ഷക സമക്ഷത്തേക്ക് ആ വാർത്ത എത്തിക്കണം എന്ന് നമുക്ക് ഇപ്പോൾ ആ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതും അതുകൊണ്ടാണ്. ശ്രീ കെ ജി സൈമൺ ഐ പി എസ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ്. നമുക്കറിയാം ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൻ്റെ നിരവധി സ്ഥലങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. ഈ പത്തനംതിട്ടയ്ക്ക് സമീപം തന്നെയാണ് പായിപ്പാടെന്ന സ്ഥലം. പത്തനംതിട്ട കോട്ടയം ജില്ലയുടെ ബോർഡറാണ്. അവിടെ കോട്ടയം ജില്ലയിലുള്ള പായിപ്പാട്ടിൽ സ്വാഭാവികമായും അന്യസംസ്ഥാന തൊഴിലാളികൾ നേരത്തെ പ്രതിഷേധവുമായി ഇറങ്ങിയതൊക്കെ നമുക്ക് വാർത്തയായി നമ്മൾ നൽകിയിരുന്നു. സ്വാഭാവികമായും ആ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കൃത്യമായ രീതിയിൽ പോലീസിൻ്റെ ഇടപെടൽ കൃത്യമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്താണ് കെ ജി സൈമൺ എന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ അഭാവം അവിടെ പ്രകടമായത്. പത്തനംതിട്ടയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ കണ്ണങ്കര അതായത് പത്തനംതിട്ട സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമാണ് ചില അന്യസംസ്ഥാന ബീഹാർ സ്വദേശികളായിട്ടുള്ള ചില അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിൽ പോകണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നൂറിലധികം വരുന്ന പേർ അവിടെ ഒരു വലിയ രീതിയിലൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംഘടിച്ചത്. ആ സംഘടിച്ച ആളുകൾ സ്വാഭാവികമായും ഇത്തരത്തിൽ സംഘടിക്കുന്നത് വലിയ തോതിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് കണ്ടതുകൊണ്ട് മാത്രം എസ് പിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ മൂലമാണ് അവിടെ വലിയ രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരുന്നത്. മറ്റൊരു പായ്പാടായി മാറാൻ പത്തനംതിട്ട പായ്പാടായി മാറാതിരുന്നത് എസ് പി കെ ജി സൈമണിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ്. അദ്ദേഹം ആരുമായും ഒരു അനുരഞ്ജന ചർച്ചയ്ക്കൊന്നും പോയില്ല. കൃത്യമായ രീതിയിൽ അദ്ദേഹം തൊഴിലാളികളെ വിരട്ടി ഓടിക്കുക തന്നെയാണ് ചെയ്തത്. അതായിരുന്നു ആ സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള തീരുമാനം എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ അന്യസംസ്ഥാന തൊഴിലാളികളോട് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അവർ പോലീസാണെങ്കിൽ പോലും പറഞ്ഞാൽ എത്രത്തോളമൊക്കെ അവർ അത് മനസ്സിലാക്കുമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോഴത്തേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എസ് പി കെ ജി സൈമൺ കൃത്യമായ രീതിയിൽ ഒരു സന്ധി സംഭാഷണത്തിനും മുതിരാതെ അവരെ വിരട്ടി ഓടിച്ചത്. ഓടടാ എന്നൊരൊറ്റ ഉത്തരവ് മാത്രമാണ്
അദ്ദേഹം പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ സ്ഥിതി സംഗതി ക്ലീൻ ആയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവരെ ഇത്തരത്തിൽ സ്ക്രൂ കയറ്റി വിട്ട, ഇവരെ പിരികയറ്റി വിട്ടിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസിയുടെ മാനേജറെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ്, അതായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് കണ്ണങ്കര CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ 100 വരുന്ന പേർ സംഘടിച്ചത്. ഇതിന് കാരണമായി എന്ന് ആരോപിക്കുന്നത് സൂര്യ ട്രാവൽസ് എന്ന ഒരു ട്രാവൽ ഏജൻസിയാണ്. അതിൻ്റെ ഓഫീസ് മാനേജർ, പത്തനംതിട്ടയിലെ ഓഫീസ് മാനേജറായിട്ടുള്ള ആസാദ് എന്ന വ്യക്തിയെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. തങ്ങൾക്ക് ബീഹാറിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തൊഴിലാളികൾ ബസ്സില്ലാത്തതിനാൽ ഈ സൂര്യ ട്രാവൽസിനെ സമീപിച്ചിരുന്നു. മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം തന്നെ ഇത്തരത്തിൽ ബസ്സുകൾ ഈ സൂര്യ ട്രാവൽസ് അന്യസംസ്ഥാനങ്ങളിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എന്തെങ്കിലും സാധ്യത തങ്ങൾക്ക് ലഭ്യമാകുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ സൂര്യ ട്രാവൽസിൻ്റെ പത്തനംതിട്ട ബ്രാഞ്ചിലേക്ക് ഈ തൊഴിലാളികൾ എത്തിച്ചേർന്നത്. അപ്പോൾ അവരെ ഒന്ന് ഇളക്കി വിട്ടിട്ട് അവർ അസ്വസ്ഥരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ മാനേജർ ആസാദ് കൂടി ചേർന്ന് നടത്തിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഈ തൊഴിലാളികൾ അവിടെ സംഘടിച്ചത് എന്നതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ അതിഥി തൊഴിലാളികൾ ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാണ് തങ്ങൾക്കും പോകാൻ ബസ് വാടകയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വന്നത് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊഴിലാളികൾ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിനെ കണ്ട് തങ്ങളുടെ അവസ്ഥ പരാതി അറിയിച്ചതിന് ശേഷമാണ് ഈ CPM ഓഫീസിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പുറത്തിറങ്ങിയവർ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചത്. എന്നാൽ ഇതൊക്കെ വലിയ രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന തലത്തിലേക്ക് എത്തിയപ്പോഴാണ് മറ്റൊരു ഒരു തരത്തിലേക്ക് ഒരു നമ്മൾ കൃത്യമായി പറയാം കേരള പോലീസിൻ്റെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിട്ടുള്ള ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി KG സൈമൺ അദ്ദേഹം എത്തി. അദ്ദേഹം വളരെ വളരെ അവധാനതയോടുകൂടി വളരെ തന്മയത്വത്തോടുകൂടി ഒരു കേവലം 5 മിനിറ്റിനുള്ളിൽ തന്നെ സ്ഥിതിഗതികൾ ശാന്തമാക്കി. അത് നമ്മളെപ്പോഴും വളരെ പ്രസക്തമായ രീതിയിൽ പറയേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹം യാതൊരു സന്ധി സംഭാഷണത്തിനും പോയില്ല, ഓടടാ എന്നൊരൊറ്റ ആക്രോശം മാത്രമായിരുന്നു. കാര്യം പിടികിട്ടിയ ബീഹാറി അന്യസംസ്ഥാന തൊഴിലാളികൾ കണ്ടം വഴി ഓടി എന്ന കാര്യമാണ് സ്വാഭാവികമായും നമ്മൾ കണ്ടത്. മാത്രമല്ല, അവരെ അതിന് പ്രേരിപ്പിച്ച സൂര്യ ട്രാവൽസിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട ഓഫീസിൻ്റെ ഒരു ചുമതലക്കാരനായിട്ടുള്ള മാനേജറായിട്ടുള്ള ആസാദ് എന്ന വ്യക്തിയെ ഇതിന് പ്രേരിപ്പിച്ചതിനായി പ്രേരണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി KG സൈമണിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി അനധികൃതമായ കൂട്ടം ചേരരുത്, ക്യാമ്പിന് പുറത്ത് ഇറങ്ങരുത് എന്ന അനൗൺസ്മെൻ്റ് പോലും തെറ്റിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ബീഹാർ സ്വദേശികളായിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ അവരെ വളരെ പേടിപ്പിച്ചെന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അതിൻ്റെ സാഹചര്യത്തിൻ്റെ ആവശ്യമനുസരിച്ച് അവിടെ ബുദ്ധി പ്രയോഗിച്ച അല്ലെങ്കിൽ അവിടെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത പത്തനംതിട്ട SP ക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്.